ഹായ് കൂട്ടുകാരെ, എല്ലാവരും ഗണിത ക്ലാസ്സിൽ വരാൻ തയ്യാറായിരിക്കുകയാണ് അല്ലേ? അളവ് പാത്രം എടുത്തിട്ടുണ്ടോ? ഉണ്ടാക്കിയോ? എല്ലാവരും ഒന്ന് കാണിച്ചേ. ആഹാ, രണ്ട് തരത്തിനും ഉണ്ടാക്കിയല്ലേ. ദാ ഇതുപോലെ അളവ് പാത്രങ്ങൾ ഉണ്ടാക്കിയ എത്ര പേരുണ്ട്? ആ മിടുക്കർ. ഇനി ദാ ഇങ്ങനെ അളവ് പാത്രങ്ങൾ ഉണ്ടാക്കിയവരോ? പേപ്പർ ഒട്ടിക്കാതെ അളവുകൾ രേഖപ്പെടുത്തി. ആ കുറച്ച് പേർ അതും ചെയ്തിട്ടുണ്ട്. അളവ് പാത്രങ്ങൾ ഉണ്ടാക്കാത്തവരും ഉണ്ടല്ലേ, അവർ എത്രയും വേഗം അളവ് പാത്രങ്ങൾ ഉണ്ടാക്കണം. എന്നാലേ നമുക്ക് വേഗത്തിൽ അളവുകളെക്കുറിച്ച് പഠിക്കാനും വേഗത്തിൽ ഊഹം ശരിയാക്കാനും കഴിയുകയുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിനുവിൻ്റെയും ഷിനുവിൻ്റെയും വാട്ടർ ബോട്ടിലുള്ള വെള്ളത്തിൻ്റെ ആകെ അളവ് കൂട്ടി എഴുതിയല്ലേ. എങ്ങനെയാണ് എഴുതിയത്? അതെ, കൂട്ടിയാണ് എഴുതിയത്. അളന്നാണോ എഴുതിയത്? അല്ല, കൂട്ടിയാണ് എഴുതിയത്. ദാ ഇന്ന് മറ്റ് രണ്ട് പേരുടെ വാട്ടർ ബോട്ടിലിലെ വെള്ളത്തിൻ്റെ അളവ് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങളത് നോട്ട് ബുക്കിൽ എഴുതണം കേട്ടോ. ഇത് ജോബിയുടെ വാട്ടർ ബോട്ടിലാണ്. ജോബിയുടെ വാട്ടർ ബോട്ടിലുള്ള വെള്ളത്തിൻ്റെ അളവ് 400 മില്ലി ലിറ്റർ ആണ്. 400 മില്ലി ലിറ്റേഴ്സ് എഴുതിയോ. ദൈനി മറ്റൊരാളിൻ്റെ, റഫീഖ്. റഫീഖിൻ്റെ വാട്ടർ ബോട്ടിലിലെ വെള്ളത്തിൻ്റെ അളവ് 600 മില്ലി ലിറ്റർ ആണ്. 600 മില്ലി ലിറ്റേഴ്സ് എഴുതിയോ. അപ്പോൾ ജോബിയുടെ വാട്ടർ ബോട്ടിൽ എത്ര വെള്ളമാണുള്ളത്? 400 മില്ലി ലിറ്റേഴ്സ്. റഫീഖിൻ്റെ വാട്ടർ ബോട്ടിലോ? 600 മില്ലി ലിറ്റേഴ്സ്. രണ്ടും കൂടി ആകെ എത്ര മില്ലി ലിറ്റർ വെള്ളമുണ്ടാകും? കൂട്ടുകാർ ആദ്യം ഒന്ന് ഊഹിച്ച് പറഞ്ഞേ. ആ ആ ഉത്തരം നോട്ട് ബുക്കിലൊന്ന് എഴുതിക്കേ. എഴുതിയോ? എല്ലാവരും എഴുതി കഴിഞ്ഞില്ലേ. ഇനി നമുക്ക് ഈ രണ്ട് കുപ്പികളിലെയും വെള്ളം, അളവ് ജാറുണ്ടല്ലോ നമുക്ക്, അളവ് ജാറിൽ ഒഴിച്ചൊന്ന് അളത് നോക്കിയാലോ. ദാ ശ്രദ്ധിച്ചോളൂ, റഫീഖിൻ്റെ ബോട്ടിലിൽ എത്ര മില്ലി ലിറ്റർ വെള്ളമാണുള്ളത്? 600. ദാ ടീച്ചർ അത് ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോവുകയാണ്. അളവ് ജാറിൽ 600 മില്ലി ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ജോബിയുടെ ബോട്ടിലുള്ള എത്ര മില്ലി ലിറ്റർ വെള്ളം? 400 മില്ലി ലിറ്റർ വെള്ളം. 400 മില്ലി ലിറ്റേഴ്സ് അതും ടീച്ചർ ഈ ജാറിലേക്ക് ഒഴിക്കുന്നു. ദാ നോക്കൂ കൂട്ടുകാരെ, ഇവിടുത്തെ അളവ് ഒന്ന് വായിച്ചേ. എത്രയാണ്? 1000 മില്ലി ലിറ്റേഴ്സ് അല്ലേ. അപ്പോൾ ജോബിയുടെയും റഫീഖിൻ്റെയും ബോട്ടിലുകളിലെ വെള്ളം ഈ ജാറിൽ ഒഴിച്ചപ്പോൾ എത്രയാണ് കിട്ടിയത്? 1000 മില്ലി ലിറ്റേഴ്സ്. ഊഹിച്ചെഴുതിയപ്പോൾ അത്രയാണോ കൂട്ടുകാർ എഴുതിയത്? ആഹാ, മിടുക്കരാണല്ലോ. എല്ലാവരുടെയും നോട്ട് ബുക്കിലും 1000 മില്ലി ലിറ്റേഴ്സ് എന്ന് തന്നെയാണോ? അതെ, നമ്മൾ അളന്നപ്പോഴും എത്രയാണ് കിട്ടിയത്? 1000 മില്ലി ലിറ്റർ. എല്ലാവരും വളരെ മിടുക്കരാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ കാര്യങ്ങൾ ഊഹിച്ചെഴുതാനൊക്കെ പഠിച്ചു അല്ലേ. ഇവിടെ 1000 മില്ലി ലിറ്റേഴ്സ്, ഇവിടെ 1000 മില്ലി ലിറ്ററിന് മറ്റൊരു പേര് പറയും. എന്താണെന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ 100 സെൻറ്റിമീറ്ററിന് നാം പറഞ്ഞ മറ്റൊരു പേരെന്തായിരുന്നു? അതെ, 1 മീറ്റർ. അതുപോലെ ഇവിടെ 1000 മില്ലി ലിറ്ററിന് പറയുന്ന മറ്റൊരു പേരാണ് 1 ലിറ്റർ. 1 ലിറ്റർ. ഈ 1 ലിറ്റർ എന്നുള്ളത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഒന്ന് എഴുതൂ. എഴുതി കഴിഞ്ഞോ? അപ്പോൾ 1 ലിറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലി ലിറ്ററാണ്? ദാ നോക്കൂ, ദാ ഇവിടെ നോക്കൂ.
ഇത് 1 ലിറ്റർ വെള്ളമാണ്. എത്ര മില്ലി ലിറ്ററാണ്? 100, 200, 300, 400. എവിടെ എത്തി നിൽക്കുന്നു? 1000. ടീച്ചർ, ഇനി പറയുന്ന കാര്യവും നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം. ദ ബോർഡിലേക്ക് നോക്കൂ. 1000 മില്ലി ലിറ്റർ സമം 1 ലിറ്റർ. 1000 മില്ലി ലിറ്റേഴ്സ് ഈക്വൽസ് 1 ലിറ്റർ. സെൻറ്റിമീറ്ററിന് ചുരുക്കി പറഞ്ഞതുപോലെ തന്നെ ഇവിടെ മില്ലി ലിറ്ററിനെയും നമ്മൾ ചുരുക്കി പറയും. എങ്ങനെയാണ്? മില്ലി, മില്ലി ലിറ്റർ. എം എൽ, മില്ലിയുടെ എം, ലിറ്ററിൻ്റെ എൽ, ഇത് ചേർത്ത് എം എൽ. ഇങ്ങനെ ചുരുക്കിയും നമ്മൾ രേഖപ്പെടുത്താറുണ്ട്. എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതി കഴിഞ്ഞില്ലേ? കൂട്ടുകാരെ, 1000 മില്ലി ലിറ്റർ 1 ലിറ്റർ ആണെങ്കിൽ 500 മില്ലി ലിറ്റർ എത്ര ലിറ്റർ ആയിരിക്കും? അതേ, 1/2 ലിറ്റർ ആയിരിക്കും അല്ലേ? 1/2 ലിറ്റേഴ്സ്. അതും കൂട്ടുകാർ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തണം. 500 മില്ലി ലിറ്റർ സമം 1/2 ലിറ്റർ. എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞ ദിവസം നാം ചില അളവ് പാത്രങ്ങൾ പരിചയപ്പെട്ടിരുന്നു അല്ലേ? ഏതൊക്കെയാണ്? ഇത് ഇത് എത്ര മില്ലി ലിറ്ററാണ്? 500 മില്ലി ലിറ്റർ. ഇതോ 200 മില്ലി ലിറ്റർ. ഇതോ 50 മില്ലി ലിറ്റർ. ഇതോ 20 ml. ഇങ്ങനെ 4 പാത്രങ്ങളാണ് കഴിഞ്ഞ ദിവസം നാം പരിചയപ്പെട്ടത്. ഇന്ന് നാം പുതിയൊരു കാര്യം പഠിച്ചു. ഏതാണ്? 1000 മില്ലി ലിറ്റർ സമം 1 ലിറ്റർ. അപ്പോൾ 1 ലിറ്റർ അളക്കുന്നതിനും പാത്രമുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതാണ് 1 ലിറ്റർ വെസൽ. 1 ലിറ്റർ അളക്കുന്നതിനുള്ള മെഷറിംഗ് ജാർ ഇതാണ്. ഇതും 1 ലിറ്ററിൻ്റെ പാത്രമാണ്. ഇതിൻ്റെ മുകൾ ഭാഗം ഒടിഞ്ഞു പോയതാണ്. ഇത് രണ്ടും 1 ലിറ്റർ പാത്രമാണ്. ഇനി നമുക്ക് ചില കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. കൂട്ടുകാർ ശ്രദ്ധയോടെ കാണണം. ഈ 1 ലിറ്റർ പാത്രത്തിൽ ഓരോ അളവ് പാത്രത്തിലെയും വെള്ളം എത്ര പ്രാവശ്യം ഒഴിച്ചാൽ 1 ലിറ്റർ പാത്രം നിറയും എന്ന് കണ്ടെത്തണം. 1 ലിറ്റർ പാത്രത്തിൽ 1 ലിറ്റർ പാത്രത്തിലെ വെള്ളം എത്ര പ്രാവശ്യം ഒഴിക്കണം 1 ലിറ്റർ പാത്രം നിറയാൻ? അതെ, 1 ലിറ്റർ തന്നെയാണ്. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ദാ ഇത് 1 ലിറ്റർ വെള്ളമാണല്ലേ. നമുക്കിതിലൊന്ന് ഒഴിച്ചു നോക്കാം. ദാ 1 ലിറ്റർ പാത്രം നിറഞ്ഞു. ഇത് 1 ലിറ്റർ വെള്ളം. ബോർഡിലേക്ക് നോക്കൂ. 1 ലിറ്റർ പാത്രം നിറയാൻ 1 ലിറ്റർ പാത്രത്തിൽ എത്ര പ്രാവശ്യം വെള്ളം എടുക്കണം? 1 പ്രാവശ്യം. നാം അത് കണ്ടതാണ്. ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 500 മില്ലി ലിറ്റർ പാത്രത്തിൽ എത്ര തവണ വെള്ളമെടുത്താലാണ് 1 ലിറ്റർ പാത്രം നിറയുന്നത്? 500 മില്ലി ലിറ്റർ പാത്രത്തിൽ എത്ര തവണ വെള്ളമെടുത്താലാണ് 1 ലിറ്റർ പാത്രം നിറയുന്നത്? ഇതാണ് 1 ലിറ്റർ പാത്രം, ഇതാണ് 500 മില്ലി ലിറ്റർ പാത്രം. കൂട്ടുകാർ ഒന്ന് ഊഹിച്ചെഴുതിക്കേ. ഈ പാത്രം നിറയാൻ ഈ പാത്രത്തിൽ എത്ര പ്രാവശ്യം വെള്ളമെടുക്കണം? എഴുതിയോ? കൂട്ടുകാർ ഊഹിച്ചത് ശരിയാണോ എന്നറിയാൻ ഒന്ന് അളന്ന് നോക്കാം. ഒരു തവണ ഒഴിച്ചു. ദാ 2 തവണ ഒഴിച്ചു. 2 തവണ ഒഴിച്ചപ്പോൾ 1 ലിറ്റർ ജാർ നിറഞ്ഞു. അപ്പോൾ 500 മില്ലി ലിറ്റർ പാത്രം നിറയെയുള്ള വെള്ളം എത്ര പ്രാവശ്യം ഒഴിച്ചാലാണ് 1 ലിറ്റർ ജാർ നിറയുന്നത്? 2 തവണ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 2 എന്ന് രേഖപ്പെടുത്താം. ഇനി നോക്കാം എത്ര അളവാണ് ഈ പാത്രത്തിൻ്റെ അളവ്. അതെ, 200 മില്ലി ലിറ്റർ അല്ലേ. 1 ലിറ്റർ പാത്രത്തിൽ നിറയാൻ 200 മില്ലി ലിറ്റർ ഉള്ള ഈ അളവ് പാത്രത്തിൽ എത്ര തവണ വെള്ളമൊഴിക്കണം?
ഒരു ലിറ്റർ ഈ പാത്രം നിറയാൻ ഈ പാത്രത്തിൽ എത്ര പ്രാവശ്യം വെള്ളമെടുത്ത് ഒഴിക്കണം. കൂട്ടുകാർ ഊഹമെന്ന് നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തു. രേഖപ്പെടുത്തി കഴിഞ്ഞോ? ഇനി നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് അറിയണ്ടേ? അത് നോക്കാം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. എത്ര പ്രാവശ്യം ഒഴിക്കേണ്ടി വന്നു? അഞ്ച് തവണ. കൂട്ടുകാർ എത്രയെന്നാണ് എഴുതിയത്? അഞ്ച് തവണയെന്നാണോ? ആ, ചിലർക്ക് മാത്രമേ തെറ്റിയുള്ളൂ. നാം നേരത്തെ പഠിച്ചിട്ടുണ്ട് ആയിരത്തിൽ എത്ര ഇരുന്നൂറുണ്ടെന്നൊക്കെ. അത് ഓർത്ത കൂട്ടുകാർക്ക് ഇപ്പോൾ കൃത്യമായി രേഖപ്പെടുത്താൻ കഴിഞ്ഞു. തെറ്റിപ്പോയവർ അഞ്ച് തവണ എന്നെഴുതിക്കോളൂ. അപ്പോൾ ഒരു ലിറ്റർ പാത്രത്തിൽ 200 മില്ലി ലിറ്ററിൻ്റെ പാത്രം കൊണ്ട് ഒഴിക്കുന്ന വെള്ളം എത്ര തവണ ഒഴിക്കണം നിറയുന്നതിന്? അഞ്ച് തവണ. ഇതാ, അപ്പം നമുക്കിവിടെ എത്ര രേഖപ്പെടുത്താം? അഞ്ച് തവണ. ഇതുപോലെ കൂട്ടുകാർ 100 മില്ലി ലിറ്ററും 50 മില്ലി ലിറ്ററും കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്താം? ആ, ഇതുപോലെ ഒരു ലിറ്ററിൻ്റെ നാം ഇതുപോലുള്ള ജാറും കുപ്പിയിലൊക്കെ അടയാളപ്പെടുത്തി വച്ചിട്ടില്ലേ? അതിൽ വെള്ളമൊഴിച്ച് നോക്കി 100 ml വരുന്നത് ഒഴിക്കുമ്പോൾ എത്ര പ്രാവശ്യം ഒഴിക്കുമ്പോഴാണ് 1 ലിറ്റർ ആകുന്നത്, അതായത് ഇതുപോലെ 1000 മില്ലി ലിറ്റർ ആകുന്നത് എന്ന് കൂട്ടുകാർ കണ്ടെത്തണം. അതുപോലെ തന്നെ 50 മില്ലി ലിറ്റർ പാത്രത്തിലും വെള്ളമെടുത്ത് ലിറ്റർ പാത്രത്തിൽ ഒഴിച്ച് എത്ര തവണ ഒഴിക്കേണ്ടി വന്നു എന്നും കൂട്ടുകാർ ഈ പട്ടികയിൽ രേഖപ്പെടുത്തണം. ആദ്യം ഊഹം രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അതിനുശേഷമാണ് അളന്ന് നോക്കേണ്ടത്. കൂട്ടുകാരെ, എൻ്റെ കയ്യിൽ ഇതാ കുറച്ച് കുപ്പികളുടെ പടമുണ്ട്. ഇത് 500 മില്ലി ലിറ്റർ കൊള്ളുന്ന കുപ്പിയുടെ ചിത്രം. ഇത് 200 മില്ലി ലിറ്റർ കൊള്ളുന്ന കുപ്പിയുടെ ചിത്രം. ഇത് 100 മില്ലി ലിറ്റർ കൊള്ളുന്ന കുപ്പിയുടെ ചിത്രം. ഇതാ, ഇതൊന്ന് ബോർഡിലേക്ക് നോക്കൂ. ഇവിടെ ഈ ജാറിൽ എത്ര അടയാളപ്പെടുത്തിയിരിക്കുന്നത്? 1000 മില്ലി ലിറ്റർ വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. 100, 200, 300 തുടങ്ങി 1000 മില്ലി ലിറ്റർ, അതായത് 1 ലിറ്റർ വരെ ഈ ജാറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 1 ലിറ്ററിലും അധികം വെള്ളം കൊള്ളും. ഇതാ, ഇങ്ങോട്ട് സ്ഥലമുണ്ട്, പക്ഷേ നാം ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി ടീച്ചറിൻ്റെ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. 500 മില്ലി ലിറ്ററിൻ്റെയും 200 മില്ലി ലിറ്ററിൻ്റെയും 100 മില്ലി ലിറ്ററിൻ്റെയും ബോട്ടിലുകളിലുള്ള വെള്ളം എത്ര തവണ വീതം നിറച്ചാൽ 1 ലിറ്റർ നമ്മുടെ ജാറിൽ നിറയ്ക്കാൻ കഴിയും? അത് ഒരുപാട് രീതികളിൽ നമുക്ക് നിറയ്ക്കാൻ കഴിയും. ആദ്യത്തെ ഒരു രീതി ടീച്ചർ നിങ്ങളെ പരിചയപ്പെടുത്താം. 500 മില്ലി ലിറ്ററിൻ്റെ 1 ബോട്ടിൽ വെള്ളം, 200 മില്ലി ലിറ്ററിൻ്റെ 2 ബോട്ടിൽ വെള്ളം, 100 മില്ലി ലിറ്ററിൻ്റെ 1 ബോട്ടിൽ വെള്ളം. ഒന്നുകൂടി പറയാം, 500 മില്ലി ലിറ്റേഴ്സിൻ്റെ 1 ബോട്ടിൽ, 200 മില്ലി ലിറ്റേഴ്സിൻ്റെ 2 ബോട്ടിൽസ്, 100 മില്ലി ലിറ്റേഴ്സിൻ്റെ 1 ബോട്ടിൽ. ഇത് 4 കൂടി ഒന്ന് കൂട്ടി നോക്കൂ. 500, 200 എത്രയാ? ആ, 700. 700, 200, 900. 900, 1000. 1000 ആയില്ലേ? ആ, അത് ഒന്ന് നോട്ട്ബുക്കിൽ എഴുതൂ. ദാ, ഇങ്ങനെയാണോ കൂട്ടുകാർ എഴുതിയത്? നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് നോക്കൂ. 1 500 മില്ലി ലിറ്റർ, ദാ ഇവിടെ 1 500 മില്ലി ലിറ്റർ. 200 മില്ലി ലിറ്റർ, 200 മില്ലി ലിറ്റർ. 100 മില്ലി ലിറ്റർ, 100 മില്ലി ലിറ്റർ. ആകെ എത്രയായി? 1000 മില്ലി ലിറ്റർ. ഇതുപോലെ മറ്റൊന്ന് കൂട്ടുകാർക്ക് പറയാൻ കഴിയുമോ?
ആ എങ്ങനെയാണ്? ആ ഒരഞ്ഞൂറ്. പിന്നെയോ? ആ പറഞ്ഞോളൂ. ഒരഞ്ഞൂറ്. ആ ഒരു നൂറ്. ആ മറ്റൊരു നൂറ്. അങ്ങനെ എത്ര നൂറ് വേണം? അഞ്ചു നൂറ്. നോക്കൂ കൂട്ടുകാരെ, ഇതിപ്പോൾ ആയിരമായില്ലേ? ആയിരമായി. ദാ ഇനി മറ്റൊരു രീതി പറയാം. 200 മില്ലി ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ കൂടി ചേർത്താലോ? അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഏത് മാറ്റണം? അതെ, 200 മാറ്റണം അല്ലേ. 200 മാറ്റി പകരം ദാ 200 ml വെച്ചാലും 1000 ആവും, ശരിയല്ലേ? ആ അത് കൂട്ടുകാർ നോട്ട് ബുക്കിലൊന്ന് എഴുതിക്കോളൂ. എങ്ങനെ എഴുതാം? ദാ ഇതുപോലെ, 100 മില്ലി ലിറ്റർ, 200 മില്ലി ലിറ്റർ, 300 മില്ലി ലിറ്റർ, 500 മില്ലി ലിറ്റർ, 200 മില്ലി ലിറ്റർ, 300 മില്ലി ലിറ്റർ. ഇപ്പോൾ രണ്ട് രീതി നമ്മുടെ എഴുതി, മൂന്ന് രീതികൾ കണ്ടെത്തി. ഇനി ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ. 500 മാറ്റി 200 മാത്രം വെച്ചാലോ? കൂട്ടുകാരൊന്ന് ശ്രമിച്ച് നോക്കൂ. 200 കുപ്പികൾ മാത്രം ആണെങ്കിൽ എത്ര തവണ വെള്ളം ഒഴിച്ചപ്പോൾ 1 ലിറ്റർ ജാർ നിറഞ്ഞു എന്ന് നാം കണ്ടതാണ്. കൂട്ടുകാർ അതൊന്ന് ഓർത്തെഴുതിക്കേ. എഴുതി കഴിഞ്ഞു എന്നാൽ നമുക്കിവിടെ ഒന്ന് വെച്ച് നോക്കാം. 200 എത്രയായി? 400. എത്രയായി? ആ എത്രയായി? ഇനി 1000 ആകണമെങ്കിൽ എത്ര കൂടി വേണം? ഒരു തവണ കൂടെ അല്ലേ, മിടുക്കർ. കൂട്ടുകാർ ഇത് തന്നെയാണോ നോട്ട് ബുക്കിൽ എഴുതിയത്? ആ 200 ന്റെ 5 കുപ്പികൾ വേണം അല്ലേ. 200 ml 5 പ്രാവശ്യം ജാറിൽ ഒഴിക്കുമ്പോഴാണ് 1 ലിറ്റർ ജാർ നിറയുന്നത്. നേരത്തെ നാം അത് കണ്ടതാണ്. തെറ്റിപ്പോയവർ എഴുതിക്കോളൂ. എങ്ങനെയാണ് എഴുതേണ്ടത്? ഇതാ ഇങ്ങനെ, 5 200 മില്ലി ലിറ്റർ. എഴുതി കഴിഞ്ഞില്ലേ? ഇനി ഒരു ചോദ്യം കൂടെ. 200 മാറ്റി എല്ലാം 100 എത്ര തവണ ചെയ്യേണ്ടി വരും? കൂട്ടുകാരോടത് ചെയ്ത് നോക്കാൻ ടീച്ചർ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്കിവിടെ അതൊന്ന് നോക്കാം. ഒന്ന് ഊഹിച്ച് നോക്കൂ. 100 ആണെങ്കിൽ എത്ര പ്രാവശ്യം വെള്ളം ഒഴിച്ചാലാണ് 1 ലിറ്റർ ആവുക? എഴുതി കഴിഞ്ഞോ? ആ ഇനി നമുക്കൊന്ന് നോക്കാം. ഇതാ നോക്കൂ, നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന്. 100 അല്ലേ, 200 300 400 500 600 700 800 900 1000 എത്ര കൂടി വയ്ക്കണം? അതെ, 100 കൂടെ. ഇതാ നോക്കൂ, ഇപ്പോൾ 1 ലിറ്ററായി. എത്ര കുപ്പികൾ എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 100 മില്ലി ലിറ്റർ. 100 മില്ലി ലിറ്റർ ചേരുമ്പോഴാണ് 1 ലിറ്റർ ആകുന്നത്. അതും നിങ്ങളൊന്ന് നോട്ട് ബുക്കിൽ എഴുതിക്കോളൂ. 100 മില്ലി ലിറ്റർ ചേരുമ്പോൾ 1 ലിറ്റർ ആകും. ഇതുപോലുള്ള ധാരാളം സാധ്യതകളുണ്ട്. കൂട്ടുകാർ അവയും കണ്ടെത്തുമല്ലോ. ഭംഗിയായിട്ട് വരച്ച് ഇങ്ങനെ ചുറ്റും ഇതുപോലുള്ള സാധ്യതകൾ എഴുതി നോട്ട് ബുക്കിൽ സൂക്ഷിക്കണം. കൂട്ടുകാരെ, ഇനി ഇവിടെ ഒരു ചെറിയ തർക്കമാണ്. രാജുവും റാണിയും തമ്മിലാണ് തർക്കം. എന്താണെന്നോ അവരുടെ വിഷയം. രാജു പറയുന്നത്, രാജുവിൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും 1 ലിറ്റർ പാല് വാങ്ങും. അതൊന്ന് എഴുതിക്കോളൂ. രാജുവിൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും എത്ര പാലാണ് വാങ്ങുന്നത്? 1 ലിറ്റർ.
അപ്പോൾ റാണി പറയുന്നു, എൻ്റെ വീട്ടിൽ 3 കവറ് പാലാണ് വാങ്ങുന്നത്. 1 കവർ പാലിൻ്റെ അളവ് 500 മില്ലി ലിറ്ററാണ്. 500 മില്ലി ലിറ്ററുള്ള 3 കവർ പാലാണ് എൻ്റെ വീട്ടിൽ വാങ്ങുന്നത്. എത്രയാണ് കൂട്ടുകാരെ? അതെ, 500 മില്ലി ലിറ്ററുള്ള 3 കവർ പാൽ. കൂട്ടുകാർ അതും ഒന്ന് നോട്ട് ബുക്കിൽ എഴുതു. റാണിയുടെ വീട്ടിൽ വാങ്ങുന്ന പാലിൻ്റെ അളവ് എത്രയാണ്? 500 മില്ലി ലിറ്ററുള്ള 3 പാക്കറ്റ് പാലാണ് വാങ്ങുന്നത്. 500 മില്ലി ലിറ്ററാണെങ്കിൽ അതിനെ ലിറ്ററും മില്ലി ലിറ്ററുമാക്കി പറയാൻ നമുക്ക് കഴിയില്ലേ? കഴിയും. എത്രയാണ് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. 500 മില്ലി ലിറ്റർ 1/2 ലിറ്ററാണല്ലേ. അപ്പോൾ 1/2 ലിറ്ററും വീണ്ടും ഒരു 500 മില്ലി ലിറ്റർ 1/2 ലിറ്റർ. അപ്പോൾ 500 മില്ലി ലിറ്ററും 500 മില്ലി ലിറ്ററും കൂടുമ്പോൾ എത്ര മില്ലി ലിറ്ററായി? അതെ, 1000 മില്ലി ലിറ്റർ. 1000 മില്ലി ലിറ്ററിന് നമുക്ക് എന്ത് പറയാം? 1 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ 2 500 മില്ലി ലിറ്ററും ചേർന്ന് 1 ലിറ്റർ ആകുന്നു. ബാക്കിയുള്ളത് 500 മില്ലി ലിറ്റർ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഒന്ന് എഴുതിക്കേ. എങ്ങനെ എഴുതാം ഒന്ന് പറഞ്ഞേ. 1 ലിറ്റർ 500 മില്ലി ലിറ്റർ. ഇങ്ങനെയാണോ എഴുതിയത്? 1 ലിറ്റർ 500 മില്ലി ലിറ്റർ. തർക്കം എന്താണെന്ന് ടീച്ചർ പറഞ്ഞില്ല അല്ലേ. രാജു പറയുന്നു, രാജുവിൻ്റെ വീട്ടിലാണ് കൂടുതൽ പാൽ വാങ്ങുന്നതെന്ന്. റാണി പറയുന്നു, റാണിയുടെ വീട്ടിലാണ് കൂടുതൽ പാൽ വാങ്ങുന്നതെന്ന്. കൂട്ടുകാരി നോക്കിയിട്ട് പറയൂ, ആരുടെ വീട്ടിലാണ് കൂടുതൽ പാൽ വാങ്ങുന്നത്? അതെ, റാണിയുടെ വീട്ടിലാണ് അല്ലേ. രാജുവിൻ്റെ വീട്ടിൽ എത്രയാണ് വാങ്ങുന്നത്? 1 ലിറ്റർ. റാണിയുടെ വീട്ടിലോ? 1 ലിറ്റർ 500 മില്ലി ലിറ്റർ. അപ്പോൾ റാണിയുടെ വീട്ടിലാണ് കൂടുതൽ പാൽ വാങ്ങുന്നത്. കൂട്ടുകാർ ഊഹിച്ചത് ശരിയായിരുന്നോ? ശരിയായിരുന്നോ? ചിലർക്കൊക്കെ തെറ്റിപ്പോയല്ലേ. സാരമില്ല, ഒത്തിരി ഒത്തിരി കണക്കുകൾ ഇതുപോലെ എഴുതി കൂട്ടി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഊഹം ശരിയാക്കാം. കൂട്ടുകാരെ, ഇതോടൊപ്പം നിങ്ങളുടെ പാഠപുസ്തകത്തിലെ ദാ ഈ കണക്കും ചെയ്യണം. അളവ് പാത്രങ്ങൾ ഉണ്ടാക്കാത്തവർ അളവ് പാത്രങ്ങൾ ഉണ്ടാക്കണം, അളന്ന് നോക്കണം, ഊഹം രേഖപ്പെടുത്തണം, ശരിയായതും ഊഹവും ഒത്തുവരുന്നുണ്ടോ എന്നും പരിശോധിക്കണം. അപ്പോൾ അളവുകളെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.